ഓഷാക്കിന് ശേഷം സാറ് ഇപ്പോ ടർബോയിലാണോ ജോയിൻ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അത് ഇപ്പം ഞാൻ ഈ നമ്മുടെ ഈ മറിമായൻ ടീമിൻ്റെ പടം പഞ്ചായത്ത് ചട്ടി ഇപ്പം പൂജ കഴിഞ്ഞിരിക്കുകയാണ്. നാളെ തൊട്ട് അതിൻ്റെ ഷൂട്ടിങ് ആരംഭിക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടി മമ്മൂക്കാരനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് ഞാനും മണിയണ്ടൻപെട്ടാമ്പി സിലി ഹസ്സനും വിനോദ് ഗോവനും. അപ്പോൾ അവിടെ പോയപ്പോൾ പഴയ സൗഹൃദങ്ങൾ റോഷാക്കിൻ്റെ പൂർത്തി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ടാർബോ എന്നുള്ള സിനിമയാണ് വൈശാഖ് സംവിധാനം ചെയ്യുന്ന പടം. അപ്പോൾ അതിലൊരു പള്ളിയിൽ അച്ഛൻ്റെ ഒരു നല്ല ക്യാരക്ടറുണ്ട്. അങ്ങനെ ജോയിൻ ചെയ്താണ്. ഇപ്പം ഞാൻ ഇടുക്കിയിലെ ഷൂട്ട് കഴിഞ്ഞ് ഇന്നലെ എത്തി. അതിൻ്റെ ഒരു 4 ദിവസം കൂടി ഷൂട്ടുണ്ട്. അല്ല, റോഷാക്കിലേക്കാണല്ലോ. രണ്ടു വർഷം മറിമായം കണ്ടിട്ടാണ് മമ്മൂക്ക മറിമായത്തിൻ്റെ ആളായിരുന്നു. അങ്ങനെയാണ് ഈ ക്യാരക്ടറിനെ എന്നെ പറ്റുമെന്ന് പറഞ്ഞ് റോഷാക്കിലേക്ക് വിളിക്കുന്നത്. പിന്നെ ആ സൗഹൃദം എപ്പോഴും ഉണ്ട്. അങ്ങടെ ആശുപിനിമയും സംസാരിക്കാറൊക്കെ ഉണ്ട്. പക്ഷേ ഈ പടത്തിന് 2nd, 5th, 5th പടമാണിത്. അപ്പോൾ ഇതിലേക്ക് വീണ്ടും അതെ ഭാഗ്യമാണ് അതിനൊരു അവസരം കിട്ടിയത്. അല്ല, ഞാൻ സിനിമയിൽ ചെയ്തിട്ടുള്ളതൊക്കെ സീരിയസ് ക്യാരക്ടറുകളാണ്. അതിന് കോമഡി ആയിട്ടുള്ള സീനുകൾ അധികം ഒന്നിലും ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റേ വിനയ് പോർട്ടും സർഫുദ്ദീൻ്റെ ഒരു പടമുണ്ട്. അതിലൊരു നല്ല 3rd ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. തലശ്ശേരിയിലാണ് ഷൂട്ട് നടക്കുന്നത്. രാജീവ് രവിയാണ് അതിൻ്റെ ഡയറക്ഷൻ. അതിലും നല്ല സീരിയസ് ആയിട്ടുള്ളൊരു കഥാപാത്രം. അവിടെ ജോണി ആൻ്റണി സാറും ഞാനും തമ്മിലുള്ള കോമ്പോണ് ഇപ്പം കഴിഞ്ഞത്. ഇനി കുറച്ചുകൂടി സീനുകളുണ്ട്. 4 ദിവസം കൂടി വർക്കുണ്ട്. അത് കഴിയുമ്പോഴേ പടത്തെക്കുറിച്ച് പറയാം. പക്ഷേ പടം യൂത്തിനെ വളരെ ഇഷ്ടപ്പെടുന്ന ആക്ഷൻ ത്രില്ലർ മൂവിയാണ്. അറിയാലോ പുലിമുരുകന് ശേഷമുള്ള. അതെ അതെ. അപ്പോൾ പ്രേക്ഷകർക്ക് വേണ്ടി വ്യത്യസ്തമായ അഭിനയ മുഹൂർത്തങ്ങളുള്ള ഒരുപാട് പടങ്ങൾ കളിച്ച് മമ്മൂക്കാൻ്റെ യുഗമാണ്. ഇപ്പോൾ നല്ല ശ്രദ്ധിക്കപ്പെടുന്ന പടങ്ങളെടുക്കുമ്പോൾ ഫാൻസിനെയും യൂത്തിനെയും ഹരം കൊള്ളിക്കാൻ വേണ്ടിയിട്ടൊരു പടം. നല്ല പടമായിരിക്കും പ്രതീക്ഷിക്കാം.